നമസ്കാരം. ഇസ്രായേൽ ഗസയെ വിഴുങ്ങും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആ ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ദുഃഖവാർത്തയാണ് പുറത്തു വരുന്നത്. ഗസയിൽ യുദ്ധം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ നശിക്കാൻ പോകുന്നത് ഹമാസോ ഗസയോ ഇറാനോ ഒന്നുമല്ല, മറിച്ച് ഇസ്രായേൽ തന്നെയാകുമെന്ന് അവരുടെ മുൻ സൈനിക മേധാവി യിച്ഛാക് ബ്രിക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹമാസ് അല്ല, ഇസ്രായേലാണ് തകരുന്നത് എന്ന തലക്കെട്ടോടെ തന്നെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പോലും ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. തുടർന്ന് ഇസ്രായേലിൽ വലിയ തോതിലുള്ള നാശനഷ്ടം തന്നെ സംഭവിക്കുകയും ചെയ്യുമെന്നും ഇവർ പറയുന്നു. ഹമാസിനേക്കാൾ വലിയ ആഘാതമാണ് രാജ്യത്തിന് യുദ്ധം ഉണ്ടാക്കുകയെന്നും ഗിഡ്ഷാക് ബ്രിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്. ഇത് അവിടെ തന്നെ വലിയ രൂക്ഷമായ പ്രശ്നങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായിട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ പലരും മരിച്ച സംഭവം ഉണ്ടായിരുന്നു. 6 പേരെയാണ് ഹമാസ് കൊന്നത്. അതിനുശേഷം തന്നെ അവിടെ ഒരു ചേരിതിരിയൽ ഉണ്ടായിരുന്നു. സർക്കാർ ഒന്നും തന്നെ അവിടുത്തെ സാധാരണ ജനങ്ങളെ നോക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു അവിടെ വന്ന ചർച്ചകളിൽ പ്രധാനമായി പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത് വീണ്ടും ഊന്നി പറയുകയാണ് ഉണ്ടാകുന്നത്. ഇത് ഇറാന്റെ വിജയമായി തന്നെ കരുതുന്നു. ഇത്രയും വലിയ ഒരു രാജ്യം അവസാനം അടിയറവ് വയ്ക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് എല്ലാ തലക്കെട്ടിലൂടെയും മനസ്സിലാകുന്ന ഒരു കാര്യം. പരിശീലനത്തിന്റെ അഭാവം കാരണം സൈനികർ ക്ഷീണിതരാണ്, യുദ്ധം ചെയ്യാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് പോലും പറയുന്നു. പലരും പരിശീലന കാലയളവ് തീരും മുൻപേ തന്നെ യുദ്ധത്തിന് ഇറങ്ങുകയാണെന്നും അദ്ദേഹം തന്നെ കൂട്ടിച്ചേർക്കുന്ന വാക്കുകളിൽ പ്രധാനമായി പറയുന്നുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും ഗസയിൽ നിന്ന് സൈനികരെ പിൻവലിക്കില്ലെന്നും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നിലപാടിനെയും മുൻ സൈനിക മേധാവി എതിർത്തിട്ടുണ്ട്. ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തിയ ശേഷം ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് പരാജയത്തിന് തുല്യമാണെന്നാണ് ചിലർ വാദിക്കുന്നത്. ഗസയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തതിനാൽ തന്നെ ഇവർ ഇങ്ങനെ പറയുന്നതെന്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. തങ്ങളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനും പരാജയപ്പെട്ട യുദ്ധം തുടരാൻ പൊതുജനങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കാനും രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾ പതിവ് പല്ലവികൾ തന്നെ ആവർത്തിക്കുകയാണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ പറയുന്നത്. യുദ്ധവിരാമം നമ്മുടെ തോൽവിയാണെന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ സൈന്യത്തെയും രാജ്യത്തെയും തന്നെ ഇപ്പോൾ നയിക്കുക എന്ന കാര്യമാണ്, തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കുക എന്ന കാര്യമാണ് യിച്ഛാക് ബ്രിക് മുന്നറിയിപ്പ് നൽകുന്നത്. ഹമാസിന്റെ നിയന്ത്രണത്തിലായതിനാൽ തന്നെ ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ കാലം തുടരാൻ സാധിക്കില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 100 കണക്കിന് കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന തുരങ്കങ്ങൾ വലിയ വെല്ലുവിളിയാണെന്ന് പറയാം. ഇക്കാര്യങ്ങൾ മുൻനിർത്തി യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുമ്പും ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ യിച്ഛാക് ബ്രിക് രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. വടക്കൻ ഗസയിൽ ശക്തി വീണ്ടെടുത്ത ഹമാസ് വടക്കൻ ഗസയിൽ തന്നെ വീണ്ടെടുത്ത പഴയ നിലയിലേക്ക് തിരിച്ചെത്താതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 3000 ഹമാസ് പോരാളികൾ തന്നെ ഇവിടെ പ്രവർത്തനം പുനരാരംഭിച്ചു. കൂടാതെ സംഘടനയുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഇവർ സജീവ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും സജീവ പങ്കാളികളാണെന്നും പറയുന്നു. ഗസയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പോരാളികളെ ഇവിടേക്ക് എത്തിക്കുന്നതിന് പകരം പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വടക്കൻ ഗസയിൽ വീണ്ടും യുദ്ധം വേണ്ടിവരുമെന്ന മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളും ഇടയ്ക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഞങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന അതേസമയം കഴിഞ്ഞ ദിവസം റഫേൽ കൊല്ലപ്പെട്ട 6 ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടതിന് പിന്നാലെ ഇസ്രായേലിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് നിങ്ങളാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്നാണ് സർക്കാരിനെതിരെ ഇസ്രായേലികൾ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ഇവർ കൊല്ലപ്പെടുന്നതിന് മുൻപ് ചിത്രീകരിച്ച ചില വീഡിയോയിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ബന്ദികളാക്കിയവർ പോലും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അവരുടെ വീഡിയോയിൽ പറയുന്നത് ഇസ്രായേലെ നിങ്ങൾ തോറ്റുപോയി എന്നാണ്. കൊല്ലപ്പെട്ട ഓറി ഡാനിയോ ഇസ്രായേൽ നേതൃത്വത്തിൽ ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും യുദ്ധമന്ത്രിസഭയെയും അദ്ദേഹം കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. 7 ഒക്ടോബർ നിങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങളെയും ഇസ്രായേലി പൗരന്മാരെയും സംരക്ഷിക്കാനുള്ള ദൗത്യത്തിലും നിങ്ങൾ പരാജയപ്പെടുന്നു. നിങ്ങളുടെ പരാജയപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾ കാരണം ഒന്നിന് പുറകെ ഒന്നായി ഞങ്ങൾ മരിക്കുകയാണ് എന്ന് ഓറി ഡാനിയോ വീഡിയോയിൽ പറയുന്നുണ്ട്. ജെറുസലേം സ്വദേശിയായ ഓറി ഡാനിയോ ആണ് ഇത്താലും വ്യക്തമാക്കിയത്. 7 ഒക്ടോബർ നോവ ഫെസ്റ്റിവലിനിടെയാണ് ഇയാളെ ഹമാസ് പിടികൂടി ബന്ദിയാക്കുന്നത്.